ഏവർക്കും നമസ്കാരം. ഞാൻ ബൈജുവാണ്. പച്ചത്തുള്ളം കിഴവരുടെ മറ്റൊരു യാത്രാവേദിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര മഞ്ഞപ്പുല്ലിയിലേക്കാണ്. കഴിഞ്ഞ കാപ്പിമലയുടെ ഒരു യാത്രാ വീഡിയോ എല്ലാ സുഹൃത്തുക്കളും കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. കാപ്പിമലയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരെ മലയുടെ മുകളിലായിട്ട് നിൽക്കുന്ന ഒരു സുന്ദരമായ ഒരു പ്രദേശമാണ് മഞ്ഞപ്പുല്ലി. നമുക്ക് കാപ്പിമലയിൽ നിന്ന് തന്നെ ധാരാളം വ്യൂ പോയിന്റുകൾ ഉണ്ട്. അതിന് കൂടുതൽ മനോഹരമായ കാഴ്ചകളും വ്യൂകളും ഉള്ളൊരു സ്ഥലമാണ് കാപ്പിമലയിൽ നിന്ന് മഞ്ഞപ്പുല്ലിയിലേക്കുള്ള മനോഹരമായ ഈ മഴയത്തുള്ള ഒരു ബൈക്ക് യാത്രയുടെ ദൃശ്യങ്ങളാണ് ഞാൻ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമുക്കിപ്പോൾ മഞ്ഞപ്പുല്ലിൽ എത്തിച്ചേരാൻ പറ്റുന്നത് കണ്ണൂരിൽ നിന്ന് വരികയാണെങ്കിൽ കണ്ണൂർ ടു തളിപ്പറമ്പ, തളിപ്പറമ്പ് ആലക്കോട്, ആലക്കോട് നിന്ന് കാപ്പിമല, കാപ്പിമലയിൽ നിന്ന് മഞ്ഞപ്പുല്ലി. നമുക്ക് ശരിക്കും ഒരു റൈഡിങ്ങിന് പറ്റിയ ഒരു ഏരിയ തന്നെയാണ് ഈ റൂട്ട്. കാപ്പിമലയിൽ തന്നെ താഴെയുള്ള പള്ളി, കുരിശുപള്ളിക്ക് നിന്ന് തൊട്ടപ്പുറത്തായിട്ട് ഒരു മനോഹരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട്. പക്ഷേ ഇപ്പം പോലീസ് ഇപ്പോൾ അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ കൊറോണയ്ക്ക് ഒന്ന് സെറ്റായിട്ട് വരികയാണെങ്കിൽ ഈ ഒരു മനോഹര ദൃശ്യങ്ങളെല്ലാം സുഹൃത്തുക്കൾക്ക് കൺകുള്ളവർക്ക് ആസ്വദിക്കാം. ഇനി എന്തായാലും നമുക്ക് ആ യാത്രയിലേക്കൊന്ന് പോവാം, യാത്രയുടെ സൗന്ദര്യത്തിലേക്കൊന്ന് അലിഞ്ഞു ചേരാം. നമ്മൾ കാപ്പിമലയിൽ നിന്ന് ഇവിടെ മഞ്ഞപ്പുല്ലിലേക്ക് വരുന്ന വഴിയിൽ ഇങ്ങനെ ഒരു ജംഗ്ഷൻ കാണും. ഈ ജംഗ്ഷന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ, കാപ്പിമലയിൽ നിന്ന് 2 കിലോമീറ്റർ മുകളിൽ പോയി കഴിഞ്ഞാലാണ് ഈ ജംഗ്ഷൻ കാണുക. ഇവിടെ നിന്ന് ഈ ഇടത്തോട്ട് പോകുന്ന വഴിയാണ് നമ്മുടെ ഈ താഴെ എസ്റ്റേറ്റിലേക്ക് ആണ് പോകുന്നത്. ഈ ഇടത്തോട്ടിലേക്കുള്ള വഴി ഇതിൻ്റെ താഴെ പണ്ടുകാലത്ത് ദൈവഴി, പണ്ടുകാലത്ത് ഒരുപാട് ഓറഞ്ച് തോട്ടങ്ങളുള്ള സ്ഥലങ്ങളാണ് ഇതിൻ്റെ താഴോട്ടേക്ക്. ഇപ്പം ഇങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല. ഇവിടെ ഇപ്പം കൊറോണ പ്രശ്നമായത് കാരണം ആരും വിടുന്നില്ല. ഇതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ നല്ല കാട്ടിലേക്കുള്ള ഒരു ഓഫ് റോഡ് വഴിയാണ്, മണ്ണിട്ട വഴിയാണ്. നല്ല അടിപൊളി കാഴ്ചകൾ, വ്യൂവും താഴ്വരകളൊക്കെയുള്ള സ്ഥലങ്ങളാണ്. ഇങ്ങോട്ടേക്ക് ഇപ്പം പോകാൻ പറ്റത്തില്ല. ഇത് ഇവിടുന്ന് വലത്തു വശത്തേക്കുള്ള ഈ ഒരു വഴിയാണ് നമ്മൾ പൈതലിലേക്ക്, കാപ്പിമല വഴിയും പൈതലിലേക്ക് ട്രക്ക് ചെയ്യാം. ആ ഒരു വഴിയാണ് ഇത്. ഇനി നമുക്ക് എന്തായാലും ഈ താഴോട്ടേക്ക് നമ്മൾ പോകുന്നില്ല, നമുക്കിനി മുകളിലോട്ടേക്ക് നമുക്ക് പോകാം.
നമ്മളിപ്പോൾ മഞ്ഞപ്പുല്ലിൻ്റെ ഏറ്റവും മുകളിലാണുള്ളത്. നമ്മൾ പൈതലിലേക്കുള്ള മറ്റൊരു വഴിയാണ് ഇത് ഈ കാണുന്നത്. ഇപ്പം പ്രവേശനമില്ല, കൊറോണ കാരണം ഇപ്പം പൈതൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ്. മനോഹരമായ മഞ്ഞിങ്ങനെ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ ചങ്ങായിമാരെ നമ്മൾ താഴേക്ക് തിരിച്ചിറങ്ങിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജംഗ്ഷനില്ലേ, അവിടെ നിന്ന് വലത്തോട്ടേക്കുള്ള റോഡ് കൂടിയാണല്ലോ നമ്മളിപ്പോൾ കയറിയിട്ട് പൈതലിലേക്ക് പോകുന്ന ആ ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ നമ്മളിപ്പോൾ ഇവിടെ എത്തിയത്. ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുന്നേ അവിടെ ധാരാളം ഓറഞ്ച് ഫാമുകളും ഉണ്ടായിരുന്നു, എസ്റ്റേറ്റ് തന്നെ ഉണ്ടായിരുന്നു. അവിടേക്ക് ഇപ്പോൾ ഫുൾ കാട് കയറിയിട്ടാണുള്ളത്. അങ്ങോട്ടേക്കുള്ള വഴിയാണത്. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു താഴ്വാരത്താണ് എത്തുക. പക്ഷെ ഇപ്പം കൊറോണേൻ്റെ പ്രശ്നം കാരണം അവിടെ ഉള്ള ആൾക്കാർ അങ്ങോട്ടേക്ക് വിടുന്നില്ല. പക്ഷെ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സൂചിപ്പിച്ചില്ലേ, എനിക്കൊരു ക്യാമ്പ് സൈറ്റ് ഇവിടെയുണ്ട്. അത് ഏകദേശം ആ ജംഗ്ഷന്ന് ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചെറിയൊരു ഒരു ജംഗ്ഷനുണ്ട്. അവിടെ നിന്ന് മുകളിലേക്ക് കാട്ടിനുള്ളിലേക്ക് കയറിയാലാണ് നമ്മുടെ ക്യാമ്പിലേക്ക് എത്തുക. അപ്പോൾ ഏകദേശം ആ ഒരു പോകുന്ന വഴി ആ ജംഗ്ഷൻ വരെയുള്ള കാഴ്ചകൾ ഞാൻ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാം. ക്യാമ്പിൻ്റെ കാഴ്ചകളും ക്യാമ്പിന് ചുറ്റുവട്ടത്തുള്ള മനോഹരമായ ഒരു സൈറ്റാണ് നമ്മുടെ ക്യാമ്പ്. അതിൻ്റെ മനോഹരമായ കാഴ്ചകളുമായുള്ള വീഡിയോ വൈകാതെ വരും. കുറച്ച് വർക്ക് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. വർക്കൊക്കെ കഴിഞ്ഞ് ഫുൾ സെറ്റപ്പായിട്ട് അതിൻ്റെ ഒരു മനോഹരമായ വീഡിയോ ഞാൻ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാം. ഇനി എന്തായാലും നമുക്ക് ആ യാത്ര അവിടേക്കുള്ള യാത്ര ആസ്വദിച്ചുകൊണ്ട് നമുക്ക് പോവാം. നമ്മളിപ്പോൾ ഈ ജംഗ്ഷനിൽ വീണ്ടും ഒന്ന് നിർത്തിയിട്ട് നമ്മൾ ഈ ഒരു മൺട്ട റോട്ടിൽ കൂടി താഴേക്ക് പോവുകയാണ്.
ക്യാമ്പിലേക്ക് പോകുന്ന വഴി ഇവിടെ ഇപ്പോൾ എത്താറായി. ഇവിടെ ബൈക്ക് വെച്ചിട്ട് ഞാൻ ക്യാമ്പിലേക്ക് നടന്നിട്ടാണ് പോകാറ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 800 meter ആണ് ക്യാമ്പിലേക്കുള്ളത്. ജീപ്പ് പോകുന്ന വഴിയാണ്, ബൈക്ക് പോകും. പക്ഷേ ഈ മഴയൊക്കെ ആയത് കാരണം ഞാൻ ബൈക്ക് ക്യാമ്പിലേക്ക് എടുക്കാറില്ല. നമ്മുടെ ഈ മഞ്ഞപ്പുലി യാത്ര വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും സുഹൃത്തുക്കളുടെ അരികിലേക്ക് എത്താം. ഏവർക്കും നന്ദി, നമസ്കാരം.